കർദിനാളിനെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ അടുത്ത മാസം ആദ്യം കുറ്റപത്രം സമർപ്പിക്കും. വ്യാജരേഖ ചമയ്ക്കാൻ ഫാദർ പോൾ തേലക്കാടടക്കം 5 വൈദികർ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. അതേസമയം കേസിലെ ഒരു പ്രതി വിഷ്ണുവിനെ മാപ്പ് സാക്ഷിയാക്കിയേക്കും. സഭാഭൂമിയിടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്ന് വരുത്തി തീർക്കാനാണ് വ്യാജ ബാങ്ക് രേഖ ചമച്ചതെന്നാണ് കണ്ടെത്തൽ. കോന്തുരുത്തി സ്വദേശി ആദിത്യനാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വ്യാജരേഖയുണ്ടാക്കിയതെന്നും പോലീസ് കണ്ടെത്തി. സത്യദീപം മുൻ ചീഫ് എഡിറ്റർ ഫാദർ പോൾ തേലക്കാട്ട്, ഫാദർ ആന്റണി കല്ലൂക്കാരൻ, ഫാദർ സണ്ണി കളപ്പുര എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് വ്യാജരേഖ തയ്യാറാക്കിയതെന്നായിരുന്നു ആദിത്യന്റെ മൊഴി. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖയെ യഥാർത്ഥ രേഖ എന്ന രീതിയിൽ അവതരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് വൈദികർക്കെതിരെ ചുമത്തിയത്. മറ്റു രണ്ട് വൈദികരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇവരെയും പ്രതികളാക്കിയേക്കും. 2019 ജനുവരിയിൽ സിനഡിലായിരുന്നു മുൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് കർദിനാളിന് എതിരായ രേഖകൾ ഹാജരാക്കിയത്. എന്നാൽ രേഖകൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി സിനഡാണ് പോലീസിനെ സമീപിച്ചത്. മനത്തോടത്തിന് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണ സംഘം കേസിൽ നിന്ന് ഒഴിവാക്കി. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം നൽകിയ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.